മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തൃശൂർ കോർപ്പറേഷനെ വിളിച്ചു ചേർത്ത പ്രത്യേക കൗൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ല. മേയറെ കയ്യേറ്റം ചെയ്യാൻ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചപ്പോൾ ഇത് തടയാൻ ഭരണപക്ഷാംഗങ്ങൾ എത്തി. ഈ സമയത്താണ് സംഘർഷം നടന്നത്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം കടുപ്പിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും വാരാന്ത്യ ലോക്ക്ഡൗൺ. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ പലയിടത്തും വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ യു ജി ആൻഡ് പി ജി. എം കോം ഫിനാൻസ്, ബി കോം ഫിനാൻസ്, ബി കോം കോർപ്പറേഷൻ, ബി ബി എ ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എസ് സി സൈക്കോളജി, ബി എസ് സി കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുടി. വാർത്തകൾ വിശദമായി. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തൃശൂർ കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത പ്രത്യേക കൗൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ല. മേയറെ കയ്യേറ്റം ചെയ്യാൻ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചപ്പോൾ ഭരണപക്ഷാംഗങ്ങൾ എത്തി. ഈ സമയത്താണ് സംഘർഷം നടന്നത്. കോർപ്പറേഷനിൽ 30 പേരാണ് പ്രതിപക്ഷത്തുള്ളത്, 25 പേരാണ് ഭരണപക്ഷത്തുള്ളത്. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നുവെന്നായിരുന്നു മേയർ പറഞ്ഞിരുന്നത്. എന്നാൽ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനുള്ള അവസരം പോലും പ്രതിപക്ഷം നൽകിയില്ല. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം മേയർ അനുവദിച്ചില്ല. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ മേയറുടെ അടുത്തേക്ക് ഇരച്ചെത്തി. പ്രതിരോധിക്കാൻ ഭരണപക്ഷാംഗങ്ങളും എത്തിയതോടെ വാക്കേറ്റമുണ്ടായി. വാക്കേറ്റം കയ്യാങ്കളിയിലേക്കും തമ്മിൽ തല്ലിലേക്കും പോയി. ഭരണപ്രതിപക്ഷ അംഗങ്ങളിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. മേയറെ കയ്യേറ്റം ചെയ്യുകയോ മർദ്ദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് വാദിച്ചു. മേയർ ജനാധിപത്യ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് പ്രതിഷേധിച്ചതെന്നും അവർ പറഞ്ഞു. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കങ്ങൾക്കെതിരെ പ്രതിപക്ഷം രാപ്പകൽ സമരം പ്രഖ്യാപിച്ചു. നാളെ ഉച്ചവരെ കൗൺസിൽ ഹാളിൽ കുത്തിയിരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മാളാവിഷൻ, തൃശൂർ. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും വാരാന്ത്യ ലോക്ക്ഡൌൺ. വരുന്ന ഓഗസ്റ്റ് 29 ഞായറാഴ്ച സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഓഗസ്റ്റ് 15, മൂന്നാം ഓണം എന്നിവ കണക്കിലെടുത്ത് കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇല്ലായിരുന്നു. നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിലും ജനജീവനം സാധാരണ നിലയിലേക്ക് വന്ന ശേഷമാണ് വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്. ഓണത്തിന് മുന്നോടിയായി നൽകിയ ഇളവുകൾ കോവിഡ് വ്യാപനത്തിന് കാരണമായി എന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ആഴ്ചയിലെ വാരാന്ത്യ അവലോകന യോഗത്തിലുണ്ടായത്. ഹോം ക്വാറന്റൈൻ നടപ്പാക്കുന്നതിലുണ്ടായ വീഴ്ചയും കോവിഡ് വ്യാപനം ശക്തിപ്പെടുത്താൻ കാരണമായി. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ പലയിടത്തും വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ അറിയിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 കോടി പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കുകയും 38 ലക്ഷം പേർ ഇതിനോടകം കോവിഡ് മുക്തി നേടുകയും ചെയ്തിട്ടും സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്നത് വലിയ തലവേദനയാണ് സർക്കാരിന് സൃഷ്ടിക്കുന്നത്. പുതിയ കോവിഡ് കേസുകളിൽ 35% പേർക്കും ഹോം ക്വാറന്റൈനിലെ ജാഗ്രത കുറവ് മൂലമാണ് രോഗബാധിതയുണ്ടായതെന്ന ആരോഗ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഡെൽറ്റ വൈറസിനെതിരെ പുതിയ പ്രതിരോധ പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. സംസ്ഥാനത്ത് 32,801 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 170,703 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 179 മരണം സ്ഥിരീകരിച്ചു. TPR നിരക്ക് 19.22%. കേരളത്തിൽ ഇന്ന് 32,801 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 4,032, തൃശൂർ 3,953, എറണാകുളം 3,627, കോഴിക്കോട് 3,362, കൊല്ലം 2,828, പാലക്കാട് 2,727, തിരുവനന്തപുരം 2,255, ആലപ്പുഴ 2,188, കണ്ണൂർ 1,984, കോട്ടയം 1,877, പത്തനംതിട്ട 1,288, ഇടുക്കി 1,125, വയനാട് 961, കാസർഗോഡ് 594 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 170,703 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.22%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 179 മരണങ്ങളും കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 20,313. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ.
കൊടകര പേരാമ്പ്രയിൽ വൻ കഞ്ചാവ് വേട്ട. 140 കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിൽ. ദേശീയപാത പേരാമ്പ്ര ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് കൊടകര പോലീസ് പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന ആലുവ ചുണങ്ങവേലി, വടക്കരൻ വീട്ടിൽ ടോംജിത്ത്, ആലുവ കുട്ടേടത്ത് വിൻസെന്റ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആഡംബര കാറിൽ കടത്തുകയായിരുന്ന 150 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. കാറിലുണ്ടായിരുന്ന ആലുവ ചുണങ്ങംവേലി സ്വദേശിയും കുപ്രസിദ്ധ ക്രിമിനലുമായ വടക്കേലാൻ ടോംജിത് ടോമി എന്ന നെടിലാൽ ടോംജിത് എടത്തല പഞ്ചായത്ത് ഓഫീസിന് സമീപം കുറ്റിയടത്ത് വീട്ടിൽ വിൻസെന്റ് സെബാസ്റ്റ്യൻ എന്ന കുറുക്കൻ വിൻസെന്റ് എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യവിവരത്തിനെ തുടർന്ന് കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ ജയേഷ് ബാലന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത്. ആന്ധ്രയിൽ നിന്നും കിലോയ്ക്ക് 5000 രൂപയ്ക്ക് വാങ്ങി കേരളത്തിലെത്തിക്കുന്ന ഗ്രീൻ കഞ്ചാവ് ഗ്രാമിന് 500 രൂപയ്ക്ക് മുകളിലായാണ് വിൽപ്പന. ആന്ധ്രയിൽ നിന്നും പാക്കറ്റുകളിലാക്കി തുണി കൊണ്ടു മൂടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. മാളവിഷൻ, ചാലക്കുടി.